പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ജൂലൈ മാസം 17 തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ജൂലൈ മാസത്തിന്റെ പുതിയ ഒരു വർക്കിംഗ് വീക്കിലേക്ക് പ്രവേശിപ്പാൻ തമ്പുരാൻ നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തയോടെ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ ആയുസ്സും ആരോഗ്യവും കൃപയും നൽകി നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് തിമത്യോസിന് എഴുതിയ 2:14 2 Timothy 1:14 നാം ഇപ്രകാരം വായിക്കുന്നു: ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. പൗലോസ് കർത്താവിന്റെ വേലയിൽ ധന്യതയോടെ വരുന്ന തിമത്യോസിന് നൽകുന്ന ഉപദേശങ്ങളും കരുതലുകളുമാണ് തിമത്യോസിനുള്ള 2 കത്തുകളിൽ കൂടെ വിശുദ്ധ വചനത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. 1 ലേഖനത്തിൽ നിജപുത്രൻ എന്ന് സംബോധന ചെയ്യുകയും 2 ലേഖനത്തിൽ പ്രിയമകൻ എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള തന്റെ അനുഭവം, ഒരു മകൻ, ഒരു സുവിശേഷകൻ, ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ ഉപദേശിക്കുകയാണ്. പൗലോസ് തിമത്യോസിൽ കണ്ടെത്തിയ ഗുണഗണങ്ങൾ വിവരിക്കുകയും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അതിനുള്ള കാരണമായി പൗലോസ് എടുത്തു പറയുന്നു: അതെ, നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലുമുള്ള അതേ വിശ്വാസം നിന്നിലുമുണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ തിമത്യോസിന്റെ അമ്മയെയും വലിയമ്മയെയും നന്നായി അറിയാവുന്ന പൗലോസ് തിമത്യോസിനെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുകയും സുവിശേഷ ഘോഷണത്തിൽ മുൻപോട്ട് വരുവാൻ വേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ പൗലോസ് തന്റെ അനുഭവം ഒരു വലിയ പ്രഖ്യാപനമായി പറയുന്നതാണ് വളരെ പ്രചാരം നേടിയ 12 വാക്യം: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, അവസാനത്തോളം കാപ്പാൻ അവൻ ശക്തനാണ്, ആ ദിനം വരെ കാപ്പാൻ അവൻ മതിയായവനാണ്. പൗലോസ് കണ്ടെത്തിയ ഒരു ഉപനിധിയുണ്ട്, അത് മറ്റാരുമല്ല നസറേനാകുന്ന യേശു ക്രിസ്തു. മരണത്തെ ജയിച്ച, ഇന്നും ഉയരത്തിൽ ജീവിക്കുന്ന, നമ്മെ ചേർക്കുവാൻ വരുന്ന യേശു ക്രിസ്തു തന്റെ ഉപനിധിയാണെന്ന് പൗലോസ് നിജപുത്രനായ പ്രിയ മകനായ തിമത്യോസിനോട് പറയുകയും നിന്നിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ആ ഉപനിധിയാകുന്ന യേശു ക്രിസ്തുവിനെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കുകയും വേണം. അതെ, പറയുകയാണ്, ഞാൻ കണ്ടെത്തിയ ഉപനിധി നീയും കണ്ടെത്തിയിരിക്കുന്നു. ആ ഉപനിധി ഒരു കാരണവശാലും നമ്മിൽ നിന്നും കൈമോശം വരുവാൻ പാടില്ല. ദൈനംദിന ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ യേശു ക്രിസ്തു കൈമോശം വരരുത് എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മിൽ വസിക്കുന്നതിന് വിപരീതമായി ഒന്നും നമ്മിൽ ഉണ്ടാവരുത് എന്ന് സാരം. ഉപവാസം, കൂടെ വസിക്കുക, ഉപനിധി, കൂടെയുള്ള നിധി, കൂടെ വസിക്കുന്ന നിധി, അതേ പ്രിയമുള്ളവരെ, യേശു നമ്മോട് കൂടെയുണ്ട്. ആ കൂടെയുള്ള കർത്താവ് നമ്മിൽ നിന്നും അകന്നു പോകുന്നതൊന്നും നമ്മിൽ ഉണ്ടാകുവാൻ പാടില്ല. ജീവിതത്തിന്റെ വേദനകളും പ്രതിസന്ധികളും
പരിശോധനകളും വിഷമതകളും വരുമ്പോൾ പലപ്പോഴും നാം ചോദ്യം ചെയ്യാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, പിറുപിറുക്കാറുണ്ട്. ഇത്രയും പ്രാർത്ഥിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യം അറിയാതെ ഉയരാറുണ്ട്. ഇങ്ങനെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉപനിധിയാണ് ക്രിസ്തു മാറിപ്പോകുവാൻ പാടില്ല. മറ്റൊരു വശം പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു പോരായ്മകളും കർത്താവിനെ നമ്മിൽ നിന്നും അകറ്റി നിർത്തുവാൻ ഇടയാവരുത്. അതുകൊണ്ട് ഓർക്കുക, കുറവുകളെയും പോരായ്മകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം നമ്മോട് ക്ഷമിച്ച് നമ്മെ ചേർത്ത് പിടിച്ച് ഉപനിധിയായി നമ്മോട് കൂടെയിരിക്കും. മനുഷ്യൻ ക്ഷമിച്ചില്ല എങ്കിലും ദൈവം ക്ഷമിക്കും. മനുഷ്യൻ പൊറുത്തില്ല എങ്കിലും ദൈവം പൊറുക്കും. തന്റെ മകനും മകളുമായി നമ്മെ സ്വീകരിക്കും. അതേ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആ നിലയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ജീവജലം അവസാനിക്കുന്നതിന് മുമ്പായി ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ഉപനിധിയാണോ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അവരവര് അവരവരിലേക്ക് തിരിയുക. മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതും കുറ്റം വിധിക്കുന്നതും മാർക്കിടുന്നതും അവസാനിപ്പിച്ചിട്ട് ഞാൻ എന്നിലേക്ക് തിരിയുക, സ്വയം ചോദിക്കുക, ഉത്തരം കണ്ടെത്തുക. യേശു എന്റെ ഉപനിധിയാണോ? ഒരുപക്ഷെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ധന്യരായ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവരാകാം, അടിസ്ഥാന ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയവരായിരിക്കാം, വളരെ പാരമ്പര്യമുള്ള സഭയിലായിരിക്കാം വളർന്നതും ഇന്നും നിലനിൽക്കുന്നതും. മാത്രമല്ല, അനേക സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുക്കുന്നുണ്ടാവാം, പല ആത്മീയ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നുമുണ്ടാവാം. പക്ഷെ ഇതൊന്നും യേശു ക്രിസ്തു ഉപനിധിയാണ് എന്നതിന് തെളിവല്ല. യേശു ക്രിസ്തു ഉപനിധിയാകുന്നതും മേൽ പ്രസ്താവിക്കപ്പെട്ടതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനും എന്റെ കർത്താവുമായി വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കുകയും യേശു എന്റെ ഹൃദയത്തിൽ വസിക്കുകയും ആ യേശു ഒരു കാരണവശാലും എന്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാതെ വണ്ണം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ യേശു എന്റെ ഉപനിധിയായി. ആ നിലയിൽ യേശു ഇന്ന് ഉപനിധിയാണോ അല്ലയോ എന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തണം. പ്രിയ ദൈവമക്കളെ, എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ട്? അല്ല, യേശുവിന്റെ ഉപനിധിയാണ് എന്ന് എല്ലാം മറന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റാത്ത ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ യഥാസ്ഥാനപ്പെടുക. നിങ്ങൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ പോകരുത്. ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കുക, പ്രാർത്ഥിക്കുക. തമ്പുരാൻ നമ്മിൽ വസിക്കും, നമ്മുടെ ഉപനിധിയായി മാറും. അങ്ങനെ നമ്മുടെ സങ്കടം മാറും, വിഷമം മാറും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. അനുഗ്രഹം എന്നത് ഒരു ഭൗതിക അനുഗ്രഹത്തെക്കാൾ ഉപരിയായി നിത്യമായ സമാധാനം, സന്തോഷം, ദൈവകൃപ എല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന് ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി മാറ്റുവാൻ കർത്താവ് മതിയായവനാ. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവജനം കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശു എന്റെയും നിങ്ങളുടെയും ഉപനിധിയാവട്ടെ. യേശു എന്റെയും നിങ്ങളുടെ ഉപനിധിയായി നമ്മുടെ അവസാനം വരെയും, അല്ല കർത്താവിന്റെ വരവ് വരെയും നിലകൊള്ളത്തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കപ്പെടട്ടെ. അങ്ങനെ ഒരു ധന്യമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ, ദൈവകൃപയോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധികളും രോഗങ്ങളും ഭാരങ്ങളും വരുമ്പോൾ പിന്മാറിപ്പോകാതെ യേശു എന്റെ ഉപനിധിയാണെന്ന് പൗലോസ് ഉച്ചൈസ്തരം പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ
ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു എന്റെ ഉപനിധിയാണോ അല്ലയോ എന്ന് സ്വയം ചോദിക്കുവാനും ഉത്തരം കണ്ടെത്തുവാനും അല്ല, വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്ന് യേശുവിനെ ഉപനിധിയായി ഹൃദയത്തിൽ വാഴിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്ഥാനഭ്രംശം സംഭവിക്കാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായ സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായിട്ട് അവരെ മാനിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാക്കി കർത്താവിനെ ഉയർത്തുവാനും ദൈവ പൈതങ്ങളായി ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ യേശു എന്റെ ഉപനിധിയാണെന്ന് പൗലോസിനെ പോലെ പറയുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവകൃപയോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഈ ദിനം ഈ ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ നന്മകളും ഉയരത്തിൽ നിന്ന് തമ്പുരാൻ ധാരാളമായി വർഷിപ്പിച്ച് അനുഗ്രഹത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും ആയുരാരോഗ്യ സൗഖ്യത്തോടും നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.